I look at you and it's easy to see. You are that someone I've been trying to meet. I got you. Hey you guys, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുട്ടി വ്ലോഗ് എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഞാനും അപ്പും കൂടെ കാൻറ്റീന് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, കുപ്പി എടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പ്രത്യേകിച്ച് ഒന്നും വേറെ ഒന്നും കാണിക്കാനില്ല, പക്ഷെ എന്നാലും ഞങ്ങളെ കൂടെ നിങ്ങളെയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. നമുക്കൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് പോലെ ഇതങ്ങ് എടുക്കാം, കാണിച്ചു തരാൻ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് അപ്പൂൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേസ് ഖുദാഹുവ, അപ്പോൾ അതൊന്ന് ശരിയാക്കാനാണ് പോകുന്നത്. പിന്നെ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ട് എല്ലാവരും വ്ളോഗ് മിസ് ചെയ്തായിരുന്നു, ചേച്ചി നല്ല വീഡിയോ അതൊക്കെ പറഞ്ഞു, അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എൻ്റെ അമ്മ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, നിനക്കെന്താ ഇപ്പം സംസാരിക്കാൻ അറിയാണ്ടായി പോയോന്ന്. ശരിയാണ്, ഇപ്പം എനിക്ക് ഭയങ്കര ആർട്ടിഫിഷ്യലായി സംസാരിക്കുന്ന പോലെ എനിക്കേ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം അതൊക്കെ ശരിയാക്കി നമ്മളെ പണ്ടത്തെ വിളവള വർത്തമാനത്തിലേക്ക് തന്നെ വരാൻ പറ്റട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ആദ്യം ഫോണ് കൊണ്ടു കൊടുക്കാം കേട്ടോ. അപ്പുവിൻ്റെ ഫോണിൻ്റെ അവസ്ഥ ഇതാണ്. ഈ ഫ്ലാഷ് അടിയുന്നതുകൊണ്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇത് ഫുള്ള് ഡിസ്പ്ലേ പോയി കിടക്കുകയാണ്. ഇവിടെയൊക്കെ കണ്ടോ, ഒരു വര വര ഒക്കെ ഇതൊക്കെ ഡിസ്പ്ലേ പോയി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഐ സ്റ്റോറിൽ പോവാണ്, എന്നിട്ട് ഇത് ഐഫോൺ 11 ആണ്. സോ നമ്മൾ ഡിസ്പ്ലേ മാറ്റാൻ കൊടുത്തിട്ട് നേരെ നമ്മൾ ക്യാൻറ്റീനിൽ പോവാം. എന്തായാലും പോയി നോക്കാം എത്ര പൈസ ആവും എത്ര ഇതാവുമെന്നൊന്നും അറിയില്ല. എന്നാലും നമ്മളിപ്പോൾ പെട്ടെന്നൊരു ഫോൺ എടുക്കാനുള്ള ഉദ്ദേശമില്ല, അതുകൊണ്ട് നമുക്ക് ഇത് മാറ്റുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും പോയി നോക്കാം. ചേച്ചി ഞാൻ ഫ്രണ്ട് ക്യാമിലും ബാക്ക് ക്യാമിലും ഒക്കെ കൂടെ എടുക്കുന്നത്. നമ്മൾ ഇന്നലെ രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇന്നലെ കണ്ണൂരിലേക്ക് എത്തിയത്. നമ്മൾ മലപ്പുറത്തായിരുന്നല്ലോ, അവിടുന്ന് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, എനിക്ക് വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു ഫുള്ള്. പിന്നെ അതുമല്ല, ഇവർ രാവിലെ ആകുമ്പോൾ എങ്ങോട്ടെങ്കിലും പോകുന്ന അപ്പുവിനോട് വ്ളോഗ് എടുക്കാൻ പറഞ്ഞാൽ അപ്പു കേൾക്കുകയില്ല. എനിക്ക് കുറേ സ്റ്റെയർ കയറിയിട്ട് ശ്വാസം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്പിൾ സ്റ്റോറിൻ്റെ സർവീസ് സെൻറ്ററിലേക്കാണ് പോകുന്നത്. ആപ്പിൾ സ്റ്റോറല്ല, ഐ സ്റ്റോർ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. എവിടെ നമ്മൾ കുറേ സ്റ്റെയർ കയറി. ഇതാണെങ്കിൽ ഒരു ത്രികോണത്തിൽ എന്തോ ഒരു ബിൽഡിങ്ങാണ്. ഒരു സ്റ്റെപ്പ് കയറുന്നു ഇറങ്ങുന്നു, ഒരു സ്റ്റെപ്പ് കയറുന്നു ഇറങ്ങുന്നു. നമ്മൾ അങ്ങനെ ഇറങ്ങി കയറി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഇപ്പോഴും കടയിൽ എത്തിയിട്ടില്ല. ഓക്കെ, അമ്മേ എന്നെ കാണാനൊന്നുമില്ല അല്ലേ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ നാണം കെട്ടു പോയിരിക്കുകയാണ്. അമ്മേ വീടും ഇല്ലേ, ഭയങ്കര കുത്തമല്ല ഇറക്കാം. നാണം കെട്ടു പോയിരിക്കുകയാണ് കാരണം ഈ കടയിലല്ല നമുക്ക് പോകേണ്ട കട, അടുത്ത വേറെ ഒരു സ്ഥലമാണ്. സോ നമുക്ക് ആ കടയിലേക്ക്. എനിക്ക് ഇവിടെ ഇങ്ങനെ വ്ളോഗ് എടുത്ത് നടക്കാനൊക്കെ ഭയങ്കര കോൺഷ്യസ് ആവുന്നുണ്ട്, പക്ഷെ എന്തായാലും നമുക്ക് നോക്കാം. ആ എന്നെ കാണുമെന്നറിയില്ല, എന്താ ഉണ്ടായി ഇപ്പോ. ഞാൻ വാങ്ങിയ ഷോപ്പ് ഇന്നത്തെ ക്ലൈമറ്റ് എന്തായാലും നല്ല ക്ലൈമറ്റ്, ആകാശം നോക്കൂ നല്ല രസമുണ്ട്. അപ്പോ നമ്മളിങ്ങനെ അടുത്ത സ്റ്റോറിലേക്ക് പോകണ്ടോ. മറ്റത് അവരെന്തോ 11 o'clock ഒക്കെ ആകുമ്പോഴാണ് ഓപ്പൺ ആവുള്ളൂ. നേരത്തെ തുറക്കുന്ന ബ്രാഞ്ച് വേറെ സ്ഥലത്താണ്, ഇവർക്ക് 2 ഷോപ്പുണ്ട്. അപ്പോ നമ്മള് വേറെ സ്ഥലത്തേക്ക് പോവാണ്. ഷോപ്പ് കണ്ടുപിടിക്കുന്ന ഇതിലാണ്. സോ നമുക്ക് പോവാം കേട്ടോ. ഇനി ഇത് കറങ്ങി തിരിഞ്ഞപ്പോ നമ്മള് കണ്ണൂർ എത്തണം, നമുക്ക് ഇനി ക്യാൻറ്റീനിലേക്ക് എപ്പോ എത്തും അറിയില്ല. ഇങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ കട കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ മോളിനകത്ത് എവിടെയോ ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ ഈ മോളിൽ കയറി ഇറങ്ങി നമ്മളെ കട കണ്ടുപിടിക്കണം. സെക്യൂരിറ്റി ചേട്ടൻ ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നുണ്ട്, ബാക്കിലേക്ക് ഓട്ടെ മുന്നിലേക്ക് ഓട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാം. സോറി ചേട്ടാ, ചേട്ടൻ്റെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സോറി. നമ്മൾ മോളിലേക്ക് എത്തിയിരിക്കണം. അപ്പൊ കുട്ടൻ്റെ പുതിയ ഷൂ ഉണ്ടോ? പുതിയ ഷൂ അതാ, ഫോണ് മാറ്റാൻ വന്ന ആള് ഫോൺ എടുക്കാണ്ട് വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു മണ്ടനും മണ്ടത്തി. ഗൈസ് ഇവിടെ ലൂയി ഫിലിപ്പിന്റെ ഷോപ്പൊക്കെ ഉണ്ട്, സൂപ്പർ കൊള്ളാം. ഗൈസ് അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ക്യാൻറ്റീൻ എത്താനായി. ഇത് മറ്റേ ക്യാൻറ്റീനാണ്, ചെറിയ ക്യാൻറ്റീൻ. ഇതാണ് ECHS-ഓ എന്താണ് ഈ ക്യാൻറ്റീൻ പറയാ, MH ക്യാൻറ്റീൻ. നമ്മൾ പോകുന്നത് വലിയ ക്യാൻറ്റീനിലേക്കാണ്. മുന്നിൽ ഒരു വണ്ടി ഉള്ളതുകൊണ്ടൊന്നും കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഭയങ്കര വെയിലാ കേട്ടോ, കണ്ടോ ഭയങ്കര വെയിലാ, കാലൊക്കെ കരിഞ്ഞു പോയിച്ചിട്ട് നോക്കാം. തിരക്കുണ്ടോ ഒന്നും അറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മൾ എത്താനായി കേട്ടോ. എൻ്റെ മുഖത്ത് കണ്ടോ, എൻ്റെ മുഖത്ത് 3-4
പിമ്പിൾസ് വന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദി ഇതായിരിക്കുന്നു. കുരുവരാനുള്ള ഉത്തരവാദി പിടിച്ച് കടിച്ച് ചാന്ന് ഗൈസ് ഇവന്റെ തുപ്പത്തിൽ കുരു വന്ന്. പക്ഷെ നമ്മൾക്ക് ക്യാൻറ്റീനിൽ പോയി നോക്കാം. ഇതെന്താ നീല കളർ ഓട്ടോ വെറൈറ്റി ഓട്ടോ? ഇപ്പൊ ഇങ്ങനത്തെ ഇലക്ട്രിക് ഓട്ടോ ആണ് തോന്നുന്നല്ലേ. ഇതുണ്ടോ ഈ ഓട്ടോ? വേറെ ഏതോ നാട്ടിലത്തെ ഓട്ടോ പോലെ ഉണ്ട്. മറ്റേ പോണ്ടിച്ചേരി ഇതൊക്കെ അങ്ങനെയല്ല, ഇങ്ങനെ കളർഫുൾ ഫ്രണ്ട് സ്ട്രീറ്റിലൊക്കെ കാണുന്ന പോലെ. അപ്പൊ എന്തായാലും എത്തട്ടെ കേട്ടോ, ക്യാൻറ്റീനിൽ എത്തിയിട്ട് കാണിച്ചു തരാം. അവിടുന്ന് എനിക്ക് ഇതുപോലെ ഇങ്ങനെ സംസാരിക്കാനൊന്നും പറ്റൂലായിരിക്കും, കാരണം ഇങ്ങനെ അവർ നോക്കുമ്പോ എനിക്ക് ഭയങ്കര ഇതാവും. പിന്നെ മൈക്ക് എടുക്കാൻ മറന്നുപോയി. മൈക്ക് ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടില്ല, നമുക്ക് പതിക്കാനെ അങ്ങനെ പറയായിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ ഒടുക്കത്തെ വിശപ്പാണേ. ഇവനൊന്നും വാങ്ങി തന്നിട്ടില്ല. നമ്മൾ ഇന്നലെ ഭയങ്കര ലേറ്റ് ആയിട്ട് എത്തിയെന്ന് പറഞ്ഞില്ല. അപ്പൊ രാവിലെ ഭയങ്കര ലേറ്റ് ആയി, എണീക്കാൻ വേണ്ടി എണീച്ചിട്ട് പിന്നെ നമ്മള് ഒന്നും കഴിക്കാനൊന്നും നിന്നില്ല. ഇവിടത്തേക്ക് വരാൻ ലേറ്റ് ആവില്ലേന്ന് വെച്ചിട്ട് മുന്നേ ഇപ്പൊ ഫോണിന്റെ ഷോപ്പിലൊക്കെ പോയില്ലേ, അപ്പൊ ഫുള്ള് ലേറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മള് വേഗം ഫുഡൊന്നും കഴിക്കാണ്ട് ഓടി വന്നതാ. ഇപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട്. പട്ടിണി കിടക്കാൻ പാടില്ല, നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താ ബുദ്ധിയില്ലാത്തവരാകുന്ന. അപ്പൊ എനിക്ക് കട്ട്ലേറ്റോ അല്ലെങ്കിൽ പപ്സും ചായയും വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. ക്യാൻറ്റീനകത്തൊരു ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട്, തിന്നാൻ പറ്റുന്ന ക്യാൻറ്റീൻ. അവിടെ തുറന്നാ മതിയായിരുന്നു, എന്നാ അവിടെ നിന്ന് തിന്നായിരുന്നു. വിശക്കുന്നുണ്ട്. എന്റെ മുഖം എന്തോ പോലെ ഉണ്ട്, ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ശരി കേട്ടോ, ഞാൻ എന്തിനാ പറയുന്നത്, മെമ്മറി ഫുൾ ആക്കുന്നത്. ബായ്. ക്യാൻറ്റീൻ അവധിയല്ല ഗൈസ്, ക്യാൻറ്റീൻ ഉണ്ട്. നമ്മളിങ്ങനെ ക്യാൻറ്റീൻ ഇന്ന് അവധി എന്ന് പറഞ്ഞിട്ട് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അവിടെ രണ്ടു മൂന്ന് സാബ്മാരുണ്ട്. നമ്മള് വീഡിയോ എടുത്താൽ ചിലപ്പോ അവരെ എന്തെങ്കിലും പറയും. സോ അതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്യാണ്. നമ്മള് ക്യാൻറ്റീൻ എത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാട്ടോ, ഇതിന്റെ അകത്ത് അങ്ങനെ കുപ്പി എടുക്കാൻ പോയി കഴിഞ്ഞാല് നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ ഉണ്ടാവാറില്ല. ുന്നത് എന്താണെന്നറിയോ, കുപ്പിയാണല്ലോ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന പോലെയാണ് വാങ്ങിക്കുന്നത്. ആൽക്കഹോളിക് സിഞ്ചുറിസ്റ്റ് ഹെൽത്ത് കേട്ടോ, ആര് കുടിക്കല്ലേ. ഗൈസ്, അപ്പോൾ ഞാൻ അവിടുന്ന് വ്ലോഗ് എടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കുറേ സേർമാരുണ്ട്. അപ്പോൾ അവരൊക്കെ അവരെ ഒഫീഷ്യൽ യൂണിഫോംസിലാണ്, ലൈക്ക് നെയിം ടാഗുള്ള ഒഫീഷ്യൽ യൂണിഫോംസിലാണ്. അപ്പോൾ നമ്മൾ അവരെ അതോറിറ്റി നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് എനിക്ക് അവിടുന്ന് വ്ലോഗ് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പിന്നെ അവിടെയുള്ള ബാക്കി ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ ഫാമിലി ആൻഡ് റിലേറ്റീവ്സ് ഒക്കെയാണ്. അപ്പോൾ അവരുടെയും പ്രൈവസി നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ വ്ലോഗ് എടുക്കാത്തത്. ഓക്കെ. പക്ഷേ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കിട്ട് ഞാൻ കാണിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ കുപ്പിയാണ് എടുത്തത്. ആൽക്കഹോളിസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. അപ്പോൾ സൂക്ഷിച്ച് വെക്കാം അവരാ. പക്ഷേ നമ്മൾ കുപ്പി എടുത്തു. അപ്പോൾ എൻ്റെ രണ്ട് മാസത്തെ കുപ്പിയുണ്ട്. ബില്ല് അതിനകത്ത് വെച്ചാട്ടെ. അതാരെ ബില്ല? നമ്മുടെ ബില്ലല്ല. അപ്പോൾ എൻ്റെ രണ്ട് മാസം അപ്പോൾ ലീവ് കഴിഞ്ഞ് പോകല്ലേ, അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് കുപ്പി എടുത്തതുകൊണ്ടാണ് ഇത്ര കുപ്പി. ബിക്കോസ് അവർക്ക് അല്ലെങ്കിൽ ഇത്ര കുപ്പിയൊന്നും കിട്ടത്തില്ല ഈ ട്രോളിങ് കൊണ്ട്. ഇനി നമ്മൾ, ഇനിയാണ് എൻ്റെ ഏരിയ. ഇനി നമ്മൾ ഗ്രോസറി എടുക്കാൻ പോവാണ്. അതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ, കാരണം അവിടുന്ന് ഭയങ്കര അതോറിറ്റി പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ റെസ്പെക്ട് സോൾജിയേഴ്സ്. ഓക്കെ, ബൈ. എക്സ് മിലിറ്ററീസ് ആൻഡ് മിലിറ്ററീസ്. ഓക്കെ, ബൈ. ഗൈസ്, ഞങ്ങളെപ്പോൾ വന്നാലും ഇങ്ങനെയാണ്. നിറയെ സാധനം ഉണ്ടെന്ന് വിചാരിക്കും, ഒരു സാധനം ഉണ്ടാവില്ല. അപ്പോൾ ഒന്നോ ഇങ്ങനെ കൊണ്ട് ഓരോടങ്ങൾ, ഒന്നിലേ ക്യാൻറ്റീൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ സാധനം ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഭാഗ്യമായതുകൊണ്ട് രസഗുളി അത് അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വേർത്ത് കുളിച്ചു പോയി. എന്താ പറയാ, ഒന്നുമില്ല. നമുക്ക് എപ്പോ ഞങ്ങള് ക്യാൻറ്റീനിൽ വന്നാലും ഈ പുറത്തെത്തുമ്പോ ഞങ്ങള് കാണും ക്യാൻറ്റീനിന്ന് അവധി. എന്തോ ഭാഗ്യത്തിൽ നിന്ന് ക്യാൻറ്റീൻ അവധി അല്ലാന്ന് കണ്ടു. പുള്ളിയിൽ എത്തിയപ്പോ ഫുൾ റാക്ക് ഫ്രീ ആയി കിടക്കുന്നത്. ഒരു ബാത്റൂം കഴുകാനുള്ള സാധനം മാത്രം ആകെ കിട്ടി. എന്തോ ദൈവഭാഗ്യത്തിന്, വേറെ ഒന്നുമില്ല. ബിസ്ക്കറ്റ് ഇല്ല, മിഠായി ഇല്ല, പാഡില്ല, ഒന്നുമില്ല. ഒരു മിനിറ്റ് സേറ് നോക്കുക. അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ദിവസം എന്ത് ചെയ്യാനാണ്? പക്ഷെ കുപ്പി കിട്ടി, അതന്നെ ഒരു ഭാഗ്യം. കുപ്പിയാണ് സാധാരണ നമ്മൾ വരുമ്പോ നല്ലതൊന്നും ഉണ്ടാവാറില്ല. ഇന്നിപ്പോ എല്ലാ ലെവലിലുള്ള സാധനങ്ങളും ഉണ്ട്, അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് കുപ്പി കിട്ടി. അങ്ങനെ സോ നമ്മൾ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പൊ സമയം 12:30 ആയിട്ടുണ്ട്. വിശന്ന് കുടല് കരിയാൻ തുടങ്ങി. ചോറില്ല, അമ്മേനോട് പറഞ്ഞത് ആ ചോറ് വെക്കണ്ടല്ലോ. നമ്മൾക്ക് വേണ്ടത് ഉപയോഗിച്ചല്ലേ ലീക്ക് ആവില്ലേ. അപ്പോ ക്യാൻറ്റീനിൽ പോയി നോക്കി. അവിടത്തെ ഉള്ളിത്തെ ക്യാൻറ്റീനിൽ എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞില്ലേ. അവിടെ പോയി നോക്കിയേ, അവിടെ ഒരു തേങ്ങയില്ല, ഒന്നുമില്ല. ഒരു വത്തക്ക വെള്ളം മാത്രം ഉണ്ട്, അത് നമ്മൾ കഴിക്കുകയും ചെയ്തില്ല അല്ലേ അപ്പൂ. സോ ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. അപ്പൊ എന്തെങ്കിലും ഫുഡ് എന്തിനാ ഇതൊക്കെ നിങ്ങളോട് പറയണേന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളെ ഡേ ഇൻ മൈ ലൈഫിന്റെ ഒരു
മറ്റേ ഇതല്ലേ എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് നമ്മൾ എല്ലാം കാണിക്കണം എന്നാണല്ലോ. പക്ഷെ എല്ലാം കാണിക്കുന്നില്ല, കാണിച്ചുതരാം. ഭയങ്കര ബ്ലോക്ക് ആട്ടോ, കണ്ടോ ഫുൾ ബ്ലോക്കാണ്. ഇങ്ങനെ നിർത്തി 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 പോവാണ്. ആകാശമൊക്കെ നല്ല രസമുണ്ടല്ലേ, ഭയങ്കര വെയിൽ ഉറക്കം വരുന്നുണ്ട്, ഭയങ്കര ചൂടും. ഓക്കെ സോറി ഗൈസ്, ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റോറേജ് ഫുള്ളായിപ്പോയി. അപ്പോ നമ്മള് വല്യമ്മേന്റെ വീട്ടിൽ അങ്ങനെയൊക്കെ പോയിട്ട് നമുക്ക് ഫുൾ നോൺ വെജ് ആയിരുന്നു. നമ്മളിങ്ങനെ സൽക്കരിക്കാൻ വേണ്ടിട്ട് അവര് അങ്ങനെയാണല്ലോ ചെയ്യുക, ചിക്കനും മീനും അല്ല ചിക്കനും ബീഫും അങ്ങനെയായിട്ട്. പിന്നെ വീട്ടിലാണെങ്കിലും മന്തി, നെയ്ച്ചോറ്, പൊറോട്ട അങ്ങനെ ആയിട്ട് നമുക്കൊരു എന്താ പറയാ നല്ലൊരു ചോറും സദാ ചോറും കറിയും അതിന്റെ കൂടെയുള്ള കറിയും നല്ല ഫിഷ് ഫ്രൈ ഒക്കെ കിട്ടുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞു കടയിൽ കയറാന്ന് വിചാരിക്കുന്നത്. കാരണം നമുക്ക് ബിരിയാണി അങ്ങനെയൊന്നും കഴിക്കാനുള്ള ഒരു മൂഡില്ല. അപ്പൊ ഇങ്ങനത്തെ കട വലിയ കടയിൽ കയറിയിട്ട് ഈ ഊണ് കഴിച്ചാലും എനിക്ക് അതിന്റെ ഒരു എനിക്ക് അതിനൊക്കെ ഇഷ്ടം ചെറിയ കടയിൽ നിന്ന് ഊണ് കഴിക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾ ഒരു ചെറിയ കട തപ്പി നടക്കുകയാണ് കണ്ണൂർ ഏതെങ്കിലും ഒക്കെ ഒരു കടയിൽ കയറിയിട്ട് നമുക്ക് കഴിക്കണം. പോരേ പൂ, അതുപോരെ രണ്ടുപേർക്കും അതാണ്. ഈ മറ്റേ ഇതൊന്നും വേണമെന്നില്ല, ഭയങ്കര ഹെവി ഫുഡ് വേണ്ട, നമുക്കൊരു കംഫർട്ട് ഫുഡാണ് വേണ്ടത്. അപ്പൊ നമ്മള് ചോറുണ്ടാ നോക്കട്ടെ, എവിടെയെങ്കിലും ചോറ് കിട്ടുമെന്ന്. ചോറ് കിട്ടും എന്തായാലും, കാരണം സമയം 1 മണിയാവുന്നേ ഉള്ളൂ, 12:53 കറക്റ്റ് സമയം. സോ നമ്മള് ഫുഡ് കഴിക്കാം. ഓക്കെ ഗൈസ്, കട തപ്പി തപ്പി കുറച്ച് നേരമായി. നമുക്ക് നല്ലൊരു കട ഉണ്ട് എന്നാണ് അപ്പു പറയുന്നത്. അപ്പോ ആ കടയിലേക്കാണ് അപ്പു എന്നെ കൊണ്ടുപോകുന്നത്. പക്ഷെ അതുവരെ വിശപ്പ് താങ്ങാത്തതുകൊണ്ട് ഇന്നലെ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കാറിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ രാത്രിയല്ലേ, അപ്പൊ നമ്മള് കുറെ സ്നാക്സ് മേടിച്ചു വെച്ചായിരുന്നു. കുർക്കുറി, ലേസ്, അതുപോലെ മിൽക്കി ബാർ എന്നതിന്റെ പേരെന്താണ് ഡയറി മിൽക്ക് ഒക്കെ. അപ്പൊ ഇന്നലെ അധികം കഴിച്ചില്ല, ഒരു ചെറിയ പീസ് കഴിച്ചുള്ളൂ. അപ്പൊ ഞാൻ വിളിച്ചു വന്നാ പിന്നെ ഇത് കഴിക്കാം. ഇനി മന്ദപ്പായിട്ട് ഇനി ഭക്ഷണം കഴിക്കാൻ പറ്റണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് രാവിലെ എണീറ്റപ്പാട് അല്ലേ, ഇപ്പൊ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, ഒരു ബിസ്ക്കറ്റ് പോലും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് വായൊക്കെ എന്തോ ആവാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞങ്ങള് ഇത് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുവാണ്. സോ ഭയങ്കര തിരക്കാണ്, നമ്മൾ ഉദ്ദേശിച്ച കടയിൽ ഇനി നമ്മൾ എപ്പോ എത്തും അറിയില്ല. പക്ഷേ പോയി നോക്കാം, ഫുഡ് കിട്ടും എന്തായാലും. ഫുഡ് കിട്ടാണ്ടിരിക്കൂല അല്ലേ, കിട്ടും, കിട്ടണല്ലോ ഗൈസ്. ഇതാണ് എന്താണ് ഇത്, വളപട്ടണം പാലം. ഭയങ്കര തിരക്കാട്ടോ, ബ്ലോക്കാണ്. നമ്മൾ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഓവർടേക്ക് ഒക്കെ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ കൂട്ടാ ഇങ്ങനെ ചെയ്തുടാ, പാലത്തിന് മുകളിലാണ് ഡിസ്കോ. ഇപ്പൊ MBD കൊണ്ടുപോകും നിന്നെ, ചെലപ്പോ അത് കണ്ടാ പ്രശ്നമാവും. റൂൾസ് അല്ല, നീ ഇപ്പുറത്ത് കൂടെ കയറ്റിയത് പാലത്തിന് മുകളിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഗൈസ് നമ്മളിപ്പോ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഐഷുവിനെ കാണാൻ വേണ്ടിട്ടാണ്. ഐഷുവിനെ നിങ്ങൾ കഴിഞ്ഞ വ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും. ഐഷു ഹോസ്പിറ്റലെ വർക്ക് ചെയ്യുന്നത്, MM ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. കണ്ണൂരല്ല, ഇതെവിടെയാണ്, പാപ്പിനിശ്ശേരി. അപ്പോ നമ്മള് ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ, അപ്പൊ ലഞ്ച് കഴിക്കുമ്പോ അവളെയും കൂട്ടിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് നമ്മള്. അപ്പൊ അവളെ ഓൺ ഡ്യൂട്ടിയാണ്, ഇറങ്ങാൻ പറ്റുമോ നോക്കാം. ലഞ്ച് ബ്രേക്കിന് ഏതായാലും ഫുഡ് കഴിക്കണല്ലോ, അപ്പൊ നമ്മള് ഒരുമിച്ച് പോയി ഫുഡെല്ലാം കഴിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. എന്താണ് നമ്മള് അവിടെ പാർക്കിങ്ങിന്റെ അവിടെ ഒരു ചെയർ വെച്ചേക്കുന്നുണ്ട്, അപ്പൊ അങ്ങോട്ട് പോയിക്കൂടാ. ഹലോ ഗൈസ്, ഹലോ ഗൈസ്, വാ കേറ്, എനിക്ക് കേറിക്കൂടാ. എന്താ എന്താ കേറി, അതെന്തേ തയ്യാർ, നമ്മള് പോയി ഊണ് കഴിച്ചിട്ട് വരാം. വണ്ണ ചോറ് ഞാൻ പറഞ്ഞതാണേ, ചോറും മീൻ വറുത്തതും പിന്നെ അതിന് കൂടുതൽ എവിടെ പറവാ നമുക്ക് പൊരിച്ചത്. അല്ല നിങ്ങളെ നാട്ടില് പറവല്ലേ, നമ്മളെ നാട്ടില് പൊരിവാ മീൻ പൊരി. ഞങ്ങള് മീൻ വറുത്തത് എന്നാ പറയാ, മീൻ പൊരിച്ചത് അല്ലേ. നമ്മള് ചോറ് വന്നിട്ടുണ്ട്, നല്ല ചോറ്, നല്ല അയില പൊരിച്ചത്, പിന്നെ എന്തൊക്കെയോ കറികള്, ബീട്രൂട്ട് പൊരി. ഇത് ഐ തിങ്ക് രസമാണെന്ന് തോന്നുന്നുണ്ട്, രസം. ഇത് മീൻകറി, ഇത് സാമ്പാറ്. ഓക്കെ പിന്നെ നമ്മൾ കുറച്ച് ബീഫും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ബീഫ് റോസ്റ്റ്. ഓക്കെ കഴിക്കട്ടെ. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിലെത്തിട്ടോ. ഇനി കാര്യമായ പരിപാടികൾ ഇപ്പൊ ഒന്നുമില്ല. ഇനി ആകെ എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രസ്സൊക്കെ മാറ്റി ആകെ വേർത്ത് കുളിച്ച്, ഭയങ്കര ചൂടല്ലേ. സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് ഡീക്ലട്ടർ ചെയ്ത് വെക്കണം. പിന്നെ ഞങ്ങൾ രണ്ടു ദിവസമായി നമ്മൾ കുറച്ചധികം ദിവസമായിട്ട് ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ റൂമൊക്കെ ആകെ അലങ്കോലമായി കിടക്കാണ്. റൂമെല്ലാം വൃത്തിയാക്കി വെച്ചതായിരുന്നു. ഇന്നലെ നമ്മൾ രാത്രി വന്നപ്പോഴത്തേനും ഡ്രസ്സൊക്കെ അഴിച്ചു ചാടി അങ്ങനെയാണ് ഞങ്ങള്
അങ്ങ് കിടന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അങ്ങനെ കുറച്ചൊരു റൂം ക്ലീനിങ് പരിപാടി ഉണ്ട്. എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം. എനിക്ക് എന്താറിയില്ല, ഭക്ഷണം കഴിച്ചപ്പോൾ ഭയങ്കര ക്ഷീണമായിപ്പോയി. ഇന്നലെ ഉറക്കമൊന്നും ഇല്ലാഞ്ഞിട്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഒന്ന് കുറച്ച് സമയം ഒരു പവർ നാപ്പ് എടുക്കണം, ഒരു 1 hour എന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. സോ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ താഴെ ഇരിക്കുന്നുണ്ട്, അമ്മയും താഴെയുണ്ട്. ഞാൻ ലഗേജും കൊണ്ട് ഞാൻ മുകളിലേക്ക് വന്നത്. ഇന്നലെ ലഗേജ് പോലും നമ്മൾ കാറിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിട്ടില്ല, എല്ലാം കാറിലായിരുന്നു. അപ്പോൾ ഇന്നാണ് അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് ഇപ്പോൾ ഉള്ളിലെത്തി. ഇനി കുറച്ച് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഞാൻ മുകളിലേക്ക് എടുത്തു. ഇനി സ്റ്റെയർ കയറി വലിയൊരു പെട്ടിയുണ്ട്, അത് അപ്പോൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ വേഗം ഒന്ന് ഫ്രഷായി ഒന്ന് കുറച്ച് സമയം കിടക്കട്ടെ കേട്ടോ. ഗൈസ് അങ്ങനെ ഞാൻ ഉറങ്ങി എണീറ്റു കേട്ടോ. ഇനി കുറച്ച് യൂട്യൂബിൽ നമുക്ക് കുറച്ച് കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുക്കണം. അപ്പു കുട്ടൻ അവിടെ വെള്ളം മൊത്തം കുടിച്ച് തീർക്കോ കുഞ്ഞേ. അപ്പു അവിടെ റെഡി ആവുക. നീ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നതിനെ കാണാനില്ലല്ലോ. റെഡി ആവാണ് ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട്. എന്താ കഴിക്കുന്നേ നോക്കട്ടെ. കൈ തെറ്റസ് ഇതാണ്, യോഗട്ടാ കഴിക്കുന്നത് കേട്ടോ. ഫ്രൂട്ട് യോഗട്ട്, പ്രോബയോട്ടിക്സ്, പ്രീ വർക്ക്ഔട്ട് ആയിട്ട് ഇതാണ് കഴിക്കുന്നത്. എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല, ഞാനൊരു അബോധാവസ്ഥയിലുള്ള. എനിക്ക് വലിയ ഇഷ്ടമല്ല, പിന്നെ ഞാനൊന്ന് വർക്കൗട്ടും ഇല്ല. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ഉറങ്ങി എണീറ്റിട്ട് പിന്നെ അപ്പോൾ ജിമ്മിൽ പോയി. ഞാനത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് കുറേ പെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടി, പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ആ വീഡിയോസൊക്കെ ഒന്ന് രണ്ട് കുറേ എണ്ണം പ്ലാൻ ചെയ്ത് വെച്ചു. ഒരു ഒരെണ്ണം ഷൂട്ട് ചെയ്തു, ഇനി എഡിറ്റ് ചെയ്യണം. അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോഴത്തേനും നമുക്ക് ഡിന്നർ കഴിക്കണ്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ എം മേക്കിംഗ് ഗോതമ്പ് ദോശ. പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് കരിഞ്ഞു പോയി. ഞാൻ അപ്പത്തേനും എന്തോ മറന്നുപോയി സംസാരിക്കാൻ പോയപ്പോൾ. അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഐ എം മേക്കിംഗ് എ ചിക്കൻ കറി. ഇതെന്നാ ഈ ലിവറെല്ലാം ഇങ്ങനെ പൊന്തി നിൽക്കുന്നതിലൊക്കെ. ദിസ് ഇസ് മൈ ചിക്കൻ കറി, നാടൻ ഭയങ്കര എരിവിലൊക്കെയുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ ഇനി വറ്റിച്ചെടുക്കും. നല്ലോണം ഇങ്ങനെ കുളുകുളുകുളാന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്യാവശ്യം കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളത്. ഓ, അന്ധകാരത്തിലേക്ക് പോയി നിങ്ങളൊക്കെ. അന്ധകാരത്തിലേക്ക് പോയല്ലേ, കാരണം ഭയങ്കര പുകയാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇനി ഇത് നല്ല വറ്റിച്ചെടുക്കും. ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതെന്താ ഇങ്ങനെ പുകയുന്നേ. അപ്പോൾ അപ്പത്തേനും ഇത് ബാക്കി അപ്പുറം കൂടെ കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തിന്നാൻ പറ്റില്ല, അടുത്തത് വരയ്ക്കട്ടെ. അതൊന്നും ചെയ്യാൻ പറ്റില്ലാന്ന് ഇതിങ്ങനെ ആയിപ്പോയി. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം, നമ്മൾ വേസ്റ്റിലേക്ക് വെക്കണം, അടുത്തത് നമ്മൾ ചുടണം. ഓക്കെ, എൻ്റെ ദോശ ഭയങ്കര തീ കൂടിപ്പോയി, ഭയങ്കര തീ കൂടിപ്പോയി. കൈ കൊള്ളാനുള്ള എല്ലാവിധ ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. ദിസ് ഇസ് ഗോതമ്പ് ദോശയാണേ. ടേക്ക് കുറച്ച് ഒഴിച്ച് നമ്മളിങ്ങനെ വട്ടമാവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പരത്തണം. ചിലവരത് ശരിയാവും, ചിലവരത് ശരിയാവില്ല. എനിക്ക് ദോശ പരത്താനൊക്കെ അറിയാം കേട്ടോ, പക്ഷേ ഈ ഗോതമ്പ് ദോശ പിന്നെ ഒന്നാമത് ചട്ടി ചൂട് കൂടിയില്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിക്കാൻ നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് വേവട്ടെ. ഒരു ഷേപ്പൊന്നും ഇല്ല അല്ലേ, എന്നാലും സാരിയാണ്. ഗോതമ്പ് ദോശയ്ക്ക് ഒന്ന് ഷേപ്പ് ലുക്കില്ലല്ലോ, വർക്കില്ലല്ലേ കാര്യം. അപ്പോൾ നമുക്കിത് ചൂടാട്ടോ. ഞാൻ സ്റ്റാൻഡൊന്നും എടുത്തില്ല. സ്റ്റാൻഡ് എടുത്തെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു കുക്ക് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. പിന്നെ അപ്പം ഉണ്ടെങ്കിലും എനിക്ക് സുഖമായിരുന്നു ഷൂട്ട് ചെയ്ത് തരാൻ. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി വന്നു, കുറച്ച് സമയം കിടന്നു, അത് കഴിഞ്ഞ് അപ്പോൾ റെഡിയായി. അപ്പോൾ ജിമ്മിൽ പോയി, തിരിച്ച് വന്നു. അപ്പോൾ ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോയി. ഇനി അപ്പോൾ ഇപ്പോൾ സമയം 9:45 8 ടു 9 വരെയാണ് കളിയുള്ളത്. ഇനി ഒരു 9:30 ആകുമ്പോഴത്തേനും അപ്പോൾ വരുമായിരിക്കും. ഇത് അടിയിൽ പിടിച്ചു. ഇതിനി ഈ ദോശയും കേടായി എന്നാണ്, സക്സസ്ഫുള്ളി കേടാക്കി കളഞ്ഞിരിക്കുന്നു. നോക്കാം, ചട്ടി പുതിയ ചട്ടിയാണ്. പിന്നെ എന്താ പ്രശ്നം പറ്റിയെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ എൻ്റെ കൈയൊക്കെ പൊള്ളിക്കും, എൻ്റെ ഫോണൊക്കെ ഞാൻ തകർക്കും. അതുകൊണ്ട് ഇതെല്ലാം ആക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ബായ്. ഹലോ ഗായ്സ്, ഇന്നലത്തെ വ്ളോഗ് നമുക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ, പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്ന് എനിക്ക് കുറച്ച് പെൻഡിങ് കുറച്ച് വർക്ക്സൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് വീഡിയോ എടുക്കുന്ന പരിപാടിയൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് ചെയ്തു. അങ്ങനെ അങ്ങ് കിടന്നുറങ്ങുമായത്, അതിനൊരു എൻഡിങ് പറയാൻ പറ്റില്ല. അപ്പം ഇന്ന് വേറെ ദിവസമാണ് കേട്ടോ, പിറ്റേ ദിവസം, വെരി നെക്സ്റ്റ് ഡേ. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വർക്കിന് റെഡി ആയിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ ഇതുവരെ എനിക്ക് ജോയിൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. ലൈക്ക് ഞങ്ങളുടെ മാനേജർ ചേഞ്ച് ആയിപ്പോയി. അപ്പോൾ അതിന് കുറച്ച് ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ റെഡി ടു വർക്ക് ആവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഉച്ചയായി സമയം.
എനിക്കിനി ലഞ്ച് കഴിക്കണം, അപ്പോൾ പുറത്ത് പോയേ കേട്ടോ. അപ്പോൾ ഇവിടെ ഇല്ല, അപ്പോൾ എന്തോ വണ്ടി സർവീസിന് കൊടുക്കാനോ അങ്ങനെ എന്തിനോ പോയിരിക്കണം. അപ്പോൾ അപ്പോൾ എപ്പോഴാണ് വരുമോ എന്നറിയില്ല. സോ അതുവരെ ഞാനിവിടെ ഉണ്ട്. എനിക്ക് എന്തെങ്കിലും വീഡിയോ എഡിറ്റിംഗ് പരിപാടികൾക്കൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ബിക്കോസ് നമ്മളിനി സ്ഥിരം വീഡിയോ ഇടുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വീഡിയോ ഇടണമല്ലോ. അപ്പോൾ അങ്ങനത്തെ പരിപാടിയാണ്. സോ നിങ്ങളെല്ലാവരും ലഞ്ച് കഴിച്ചോ? എന്താണ് അവസ്ഥ? ഈ വ്ളോഗ് ഭയങ്കര നീണ്ടു പോയോ, നിങ്ങൾക്ക് ബോറിംഗ് ആയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇത് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന്. ബിക്കോസ് രണ്ട് ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ലോട്ട് ഓഫ് തിങ് അപ്പൊ അതുകൊണ്ട് വേണ്ട, എന്തിനാ വെറുതെ വള 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 എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാണ്. ഹോപ്പ് യു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടാൻ ഇതിൽ കാര്യമായിട്ടൊന്നും ഇല്ല, ഇങ്ങനെയാണ് എൻ്റെ ഓരോ നോർമൽ ഡേയ്സ് ഒക്കെ പോകുന്നത്. ദിസ് ഇസ് ദ നോർമൽ ലൈക്ക്. നിങ്ങളുടെയൊക്കെ ലൈഫ് ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന രീതിയാണ്, ഞാനിത് ഒക്കെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നു എന്ന് മാത്രം, നിങ്ങളൊന്നും ഡോക്യുമെന്റ് ചെയ്യുന്നില്ല എന്ന് മാത്രം, അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ കുറച്ച് എസ്തെറ്റിക് ആയിട്ടൊക്കെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, കുറച്ച് നിങ്ങൾക്ക് പ്ലീസിംഗ് ആയ രീതിയിൽ. അതൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരും നമ്മളെ വ്ളോഗിൽ. സോ എഡിറ്റിംഗിലും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നല്ല നല്ല വ്ളോഗ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ എനിക്ക് ഇതുപോലെ തന്നെ വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ, വളരെ പെട്ടെന്ന് ഞാൻ പറയുന്നതിൽ കാണുന്നത് വരെ, ചച്ചാ ബൈ ബൈ, സീ യു.